ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാൻ അവസരമൊരുക്കി കൊടിയത്തൂർ ഫേസ് ക്യാമ്പസ്. വേൾഡ് ഫേസ് വീക്കിന്റെ ഭാഗമായി ഈ മാസം 12-നാണ് പരിപാടിയെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിയത്തൂർ ബാങ്കിന്റെ എരഞ്ഞിമാവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ഇ കെ കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 4 മുതൽ ആരംഭിച്ച വേൾഡ് സ്പേസ് വീക്കിന്റെ ഭാഗമായാണ് ഐഎസ്ആർഒയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരുമായി കുട്ടികൾക്ക് നേരിട്ട് സംവദിക്കാൻ കൊടിയത്തൂരിലെ ഫേസ് ക്യാമ്പസ് അവസരമൊരുക്കുന്നത്. ബുധനാഴ്ച എരഞ്ഞിമാവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മുൻ ഐഎസ്ആർഒ ഡയറക്ടർ ഡോക്ടർ ഇ കെ കുട്ടി, ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞൻ ജോൺ വിവിയൻ പ്രശാന്ത് എന്നിവർ കുട്ടികളുമായി സംവദിക്കും. മുക്കം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ശാസ്ത്രജ്ഞരുമായി സംവദിക്കാൻ അവസരമുള്ളത്. കുട്ടികൾക്കായുള്ള സ്പേസ് ക്വിസ് മത്സരവും പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കും. ഈ വർഷത്തെ വേൾഡ് സ്പേസ് വീക്കിന്റെ ഭാഗമായി യുഎൻഒയുടെ ആഭിമുഖ്യത്തിൽ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് വീക്ക് സെലിബ്രേഷൻ, അതിൻ്റെ കേരളത്തിലെ ഒരു ഇവൻ്റ് നടക്കുന്നത് ഫേസ് ക്യാമ്പസിലാണ്. വരുന്ന 12-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 1:30 വരെ നമ്മുടെ മുക്കം ഉപജില്ലയിലെ വ്യത്യസ്ത ക്യാമ്പസുകളുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന, വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഐഎസ്ആർഒയിലെ സയൻറ്റിസ്റ്റുകളുമായിട്ട് ശാസ്ത്രജ്ഞരുമായിട്ടൊക്കെ കുട്ടികൾക്ക് നേരിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുൻ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഫേസ് ക്യാമ്പസ് പ്രിൻസിപ്പലുമായ പി കമാൽകുട്ടി IAS ചടങ്ങിൽ അധ്യക്ഷനാവും. കേരള ഹജ്ജ് കമ്മിറ്റി സെക്രട്ടറി എൻ മുഹമ്മദ് അലി മാസ്റ്റർ, ഫേസ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഇ യൗക്കൂബ് ഫൈസി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫേസ് ക്യാമ്പസ് വൈസ് പ്രിൻസിപ്പൽ അമീർ അലി നൂറാനി, ഫേസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ ഷിഹാബുദ്ദീൻ, പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് തസ്നീം എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.